കൊല്ലമഞ്ചലിൽ MDMA-യും കഞ്ചാവുമായി എക്സൈസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ. കിളിമാനൂർ എക്സൈസ് റേഞ്ചിലെ ഉദ്യോഗസ്ഥനായ അഖിലും സുഹൃത്തുക്കളായ ഫൈസൽ അൽ സാബിത്ത് എന്നിവരുമാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 20 ഗ്രാം MDMA-യും 58 ഗ്രാം കഞ്ചാവും പിടികൂടി. മുഹമ്മദ് റഹീസുണ്ട് വിവരങ്ങൾ നൽകാനായി. റഹീസ്, വളരെ ഗൗരവമേറിയ സംഭവമാണ്. എക്സൈസ് ഉദ്യോഗസ്ഥനാണ് പിടിയിലായിരിക്കുന്നത്. എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്? ജിൽസി, വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വളരെയധികം ആശ്ചര്യം തോന്നിയ ഏറ്റവും ഗൗരവകരമായ ഒരു വാർത്തയാണിത്. കാരണം എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ കഞ്ചാവും ഒപ്പം തന്നെ MDMA-യുമായി പിടിയിലായിരിക്കുന്നത്. ഇയാൾ ഈ കിളിമാനൂർ റേഞ്ചിലെ എക്സൈസ് ഉദ്യോഗസ്ഥനാണ്. അഖിൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഒപ്പം തന്നെ ഇയാളുടെ സുഹൃത്തായിട്ടുള്ള അഞ്ചൽ തഴമേൽ സ്വദേശി ഫൈസൽ, ഏരൂർ കരിമ്പിൻകോണം സ്വദേശി അൽ സാബിത്ത് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരുടെ പക്കൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 ഗ്രാം MDMA-യും ഒപ്പം 58 ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയിരിക്കുന്നത്. 6 മാസമായി ഇവർ ഈ അഞ്ചലിൽ വീടെടുത്ത് ഒരു മുറിയെടുത്ത് ഹോട്ടലിൽ മുറിയെടുത്തുകൊണ്ട് ഈ കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ചില പ്രദേശവാസികളും ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരും നേരത്തെ തന്നെ ഇത് കൃത്യമായൊരു വിവരം നൽകിയിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു, ഒപ്പം തന്നെ ഈ കഞ്ചാവിൻ്റെ അടക്കം വിൽപ്പന ഇവർ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോലീസിന് നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി കൃത്യമായി ഇവർ ഈ സംഘത്തിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രധാനമായും ഒരാളൊരു എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പോൾ അത് അത്ര കണ്ട് വേഗത്തിൽ ഈ ഇവരെ പിടികൂടുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം ഈ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കെതിരെ തന്നെ ഒരു അന്വേഷണത്തിനാണ് എക്സൈസ് സംഘം നീങ്ങിയത്. അപ്പോൾ അത് അത്ര കണ്ട് എളുപ്പമായിരുന്നില്ല എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. ആറോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലാണ് ഇവർ മുറിയെടുത്തിരുന്നത്. ഇവിടെ 6 മാസക്കാലമായി ഇവർ ഈ മയക്കുമരുന്നിൻ്റെ വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു. സമീപത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലും അടക്കം ഈ സംഘം മയക്കുമരുന്ന് നൽകിയിരുന്നതായി, കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായി കൂടി നാട്ടുകാരിപ്പോൾ ആരോപിക്കുന്നുണ്ട്. ഗൗരവകരമായ ആരോപണമാണ് ഉയർന്നു വരുന്നത്. കൊട്ടാരക്കര റൂറൽ പോലീസിൻ്റെ ഡാൻസ് എഫ് ടീമും ഒപ്പം തന്നെ അഞ്ചൽ പോലീസും ചേർന്നാണ് ഇവരെ കുടുക്കിയിരിക്കുന്നത്. ഈ ഹോട്ടലിലേക്ക് എത്തി റെയ്ഡ് നടത്തുന്ന സമയത്ത് ഈ 3 പേരും ഈ സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ പിടികൂടിയത് എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഒപ്പം തന്നെ ഈ പിടിയിലായ അഖിൽ എന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് തന്നെ കാര്യങ്ങൾ വിളിച്ചറിയിപ്പിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണം ഇയാൾ ചില പ്രാദേശിക മാധ്യമപ്രവർത്തകരോടും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ എക്സൈസ് സംഘം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഈ അഖിലും ഇക്കൂട്ടത്തിൽ പ്രതിയാണ്. അഖിലിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം നടന്നിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ജിൽസി.